ആലപ്പുഴയിൽ നവജാത ശിശുവിന്റെ തിരോധാന കേസ് കൊലപാതകം കുട്ടിയുടെ അമ്മയായ ചേർത്തല പള്ളിപ്പുറം സ്വദേശി ആശയും ആൺ സുഹൃത്ത് രതീഷുമായി ചേർന്ന കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതായി അന്വേഷണ സംഘം കണ്ടെത്തി രതീഷിന്റെ വീടിന്റെ ശുചിമുറിയിൽ ഒളിപ്പിച്ച നിലയിൽ മൃതദേഹവും പോലീസ് കണ്ടെത്തി ചേർത്തലയിലെ സ്വകാര്യ ആശുപത്രിയിൽ കഴിഞ്ഞ ഇരുപത്തിയാറിനാണ് ആശ ആൺകുഞ്ഞിന് ജന്മം നൽകുന്നത് രണ്ടു ദിവസത്തിനു ശേഷം ആശുപത്രി വിട്ടു കുട്ടി ജനിച്ച വിവരം ആശുപത്രി അധികൃതർ പഞ്ചായത്തിന് കൈമാറി പഞ്ചായത്തിൽ നിന്ന് നവജാത ശിശു പരിപാലനത്തിന്റെ ഭാഗമായുള്ള അന്വേഷണം വന്നപ്പോൾ കുഞ്ഞ് തന്റെ പക്കൽ ഇല്ല എന്നുള്ള വിവരം ആശ നൽകി വളർത്താൻ സാമ്പത്തിക ശേഷി ഇല്ലാത്തതിനാൽ തൃപ്പൂണിത്തറ സ്വദേശികൾക്ക് കൈമാറിയെന്നാണ് ആശ വ്യക്തമാക്കിയത് ഇതോടെ ആശാവർക്കർ വീട്ടിലെത്തി അവരോടും രണ്ടു മക്കളുടെ അമ്മ കൂടിയായ ആശ ഇക്കാര്യം തന്നെ പറഞ്ഞു സംശയം തോന്നിയ ആശാ പ്രവർത്തക വാർഡ് മെമ്പർ ഷിൽജയെ വിവരമറിയിച്ചതോടെയാണ് കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത് ഷിൽജ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചേർത്തല പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ആശയെയും ആൺ സുഹൃത്ത് രതീഷിനെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ആദ്യം തൃപ്പൂണിത്രയിൽ കുട്ടിയെ നൽകിയെന്ന് പറഞ്ഞ ഇവർ പിന്നീട് കുട്ടി മരിച്ചു എന്ന് പോലീസിനോട് സമ്മതിച്ചു തുടർ ചോദ്യം ചെയ്യലിൽ ആശയുമായി ചേർന്ന് രതീഷ് കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് പോലീസ് കണ്ടെത്തി രതീഷിന്റെ വീടിന്റെ പരിസരത്തും പൊന്തക്കാട്ടിലുമൊക്കെ നടത്തിയ പരിശോധനയിൽ ആദ്യം കുഞ്ഞിനെ പൊതിഞ്ഞുകൊണ്ടുവന്ന വസ്ത്രം കണ്ടെത്തി പിന്നീട് ശുചിമുറിയിൽ ഒളിപ്പിച്ച നിലയിൽ കുഞ്ഞിന്റെ മൃതദേഹവും വയറ്റിൽ മുഴ ആണെന്നാണ് ഭർത്താവ് മനോജിനോട് പറഞ്ഞിരുന്നത് ആശുപത്രിയിൽ ചികിത്സ തേടിയതും ഇതിനായെന്നാണ് പറഞ്ഞത് പക്ഷേ ആശുപത്രി രേഖകളിൽ ആശയ്ക്കൊപ്പമുണ്ടായിരുന്നത് രതീഷാണെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് മൃതദേഹം ആദ്യം ഒളിപ്പിച്ചത് ശുചിമുറിയിലല്ലെന്ന് പോലീസ് പറയുന്നു പൊന്തക്കാട്ടിലോ സെപ്റ്റിക് ടാങ്കിലോ ആണെന്നാണ് സംശയം സംഭവം പുറത്തായതോടെ കത്തിച്ചു കളയാനാണ് ശുചിമുറിയിൽ സൂക്ഷിച്ചത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി ന്യൂസ് ആലപ്പുഴ